ജലന്ധർ ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് ഫ്രാങ്കോ പുളയ്ക്കൽ രാജിവെച്ചു. രാജി അച്ചടക്ക നടപടിയുടെ ഭാഗമല്ലെന്ന് വത്തിക്കാൻ സ്ഥാനപതി. കളിയും ചിരിയുമായി ആഘോഷമാക്കി സ്കൂൾ പ്രവേശനോത്സവം. ജില്ലയിൽ ആദ്യക്ഷരം കുറിക്കാനെത്തിയത് 400,000 കുരുന്നുകൾ. ഇനി മുതൽ മധ്യവേനലവധി തുടങ്ങുക 6 April. യൂണിഫോം ധരിക്കാത്തതിനാൽ വിദ്യാർത്ഥിനിയില്ലെന്ന് ബസ് ജീവനക്കാർ ഫുൾ ചാർജ് ഈടാക്കി. ചോദ്യം ചെയ്ത കുട്ടിയുടെ പിതാവിനെ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. നാട്ടുകാർ ബസ് തടഞ്ഞിട്ടു. ദേശീയപാത വഴുക്കുംപാറ മേൽപാതയിൽ വിള്ളൽ. തൃശൂർ ഭാഗത്തേക്കുള്ള പ്രധാന പാതയിലാണ് 4 മീറ്റർ നീളത്തിൽ വിള്ളൽ രൂപപ്പെട്ടത്. കുറുക്കഞ്ചേരി പാലക്കൽ റോഡിൽ ഗതാഗതം താൽക്കാലികമായി പുനഃസ്ഥാപിച്ചു. പാലപ്പിള്ളി കുണ്ടായിയിൽ തുടർച്ചയായി 2 ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ ആക്രമിച്ചു. 2 ആഴ്ചയ്ക്കിടെ 4 തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങുന്നത്. മലക്കപ്പാറയിൽ ഹോട്ടൽ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. 8 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വാർത്തകൾ വിശദമായി. ജലന്ധർ ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് ഫ്രാങ്കോ മുളയ്ക്കൽ രാജിവെച്ചു. രാജി മാർപ്പാപ്പ സ്വീകരിച്ചു. രാജി ആവശ്യപ്പെട്ടത് അച്ചടക്ക നടപടിയുടെ ഭാഗമല്ലെന്ന് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി പറഞ്ഞു. ജലന്ധർ രൂപതയുടെ നല്ലതിനും പുതിയ ബിഷപ്പിനെ നിയമിക്കാനുമാണ് നടപടി. ഫ്രാങ്കോ ബിഷപ്പ് എമിരേറ്റസ് എന്നറിയപ്പെടും. മഠത്തിൽ വെച്ച് കന്യാസ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ ബിഷപ്പ് ഫ്രാങ്കോയെ കോടതി വെറുതെ വിട്ടിരുന്നു. ഒപ്പം നിന്നവർക്കും പ്രാർത്ഥിച്ചവർക്കും നന്ദിയുണ്ടെന്ന് രാജിവെച്ച ശേഷം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പറഞ്ഞു. ഞാൻ നിങ്ങളെ വളരെയധികം സന്തോഷത്തോടും നന്ദിയോടും കൂടെ അറിയിക്കട്ടെ. ഈ അവസരത്തിൽ കഴിഞ്ഞ കാലം അത്രയും ഞാൻ പ്രത്യക്ഷമായും പരോക്ഷമായും അനുഭവിച്ച ഉപദ്രവങ്ങളും അത് സമ്മാനിച്ച വിഷമങ്ങളും ക്രൂശിതനായ കർത്താവിന്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചവരോടും എനിക്കുവേണ്ടി പ്രാർത്ഥിച്ചവരോടും എന്റെ വേദനകളിൽ പങ്കുചേർന്നവരോടും എനിക്കുവേണ്ടി കരുതലായി നിന്നവരോടും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. കളിയും ചിരിയും ആഘോഷമാക്കിയാണ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ വരവേറ്റത്. ആദ്യമായി 1ാം ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥികളെ അധ്യാപകർ വർണ്ണ ബലൂണുകളും പൂക്കളും മധുര പലഹാരങ്ങളും നൽകിയാണ് സ്വീകരിച്ചത്. ജില്ലാതല പ്രവേശനോത്സവം ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് വിശിഷ്ടാതിഥികൾ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത്. ചേലക്കര GLP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ, തൃശൂർ DDE ഇൻചാർജ് S ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. 400,000 കുട്ടികളാണ് ജില്ലയിൽ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയത്. അതേസമയം ഇനി മുതൽ മധ്യവേനലവധി തുടങ്ങുക 6 April മുതലായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. കുട്ടികളും ഫിറ്റ്നസും ഇല്ലാത്തതിനാൽ അധ്യയനം സാധ്യമല്ലാതായ എയ്ഡഡ് LP സ്കൂൾ അടച്ചുപൂട്ടി. ആലത്തൂർ സെന്റ് ആന്റണീസ് LP സ്കൂളാണ് പ്രവേശനോത്സവ ദിനത്തിൽ പൂട്ടിയത്. ഈ വർഷവും കഴിഞ്ഞ വർഷവും 1ാം ക്ലാസ്സിലേക്ക് ആരും പുതിയതായി എത്തിയിരുന്നില്ല. 3-4 ക്ലാസുകളിലായി ഉണ്ടായിരുന്ന 5 കുട്ടികളെ മറ്റൊരു വിദ്യാലയത്തിലേക്ക് മാറ്റിയാണ് 1930 സ്ഥാപിച്ച ഈ സ്കൂൾ പൂട്ടിയത്. കഴിഞ്ഞ വർഷം പുതിയതായി ആരും പ്രവേശനം നേടിയിരുന്നില്ലെങ്കിലും പ്രവേശനോത്സവ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. വിദ്യാലയം സർക്കാരിന് സൌജന്യമായി വിട്ടു നൽകാൻ സമ്മതമാണെന്ന് കാണിച്ച് 2018 മാനേജർ ആന്റണി ഡേവിസ് കത്ത് നൽകിയിരുന്നുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. 50 സെന്റ് സ്ഥലമാണ് വിദ്യാലയത്തിനുള്ളത്. സ്കൂൾ കെട്ടിടം ജീർണാവസ്ഥയിലാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് മാനേജർ നൽകിയ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാലയത്തിൽ കുട്ടികൾ സുരക്ഷിതരാകില്ലെന്ന് വിശദീകരണങ്ങൾ നൽകിയാണ് അടച്ചുപൂട്ടിയിട്ടുള്ളത്. തൃശൂർ കോർപ്പറേഷൻ തല പ്രവേശനോത്സവം മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ ഗവൺമെന്റ് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിൽ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NA ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, ഷീബ അമീർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. 40 പുതിയ കുട്ടികളാണ് ഈ അധ്യയന വർഷം വിവിധ ക്ലാസുകളിലായി അയ്യന്തോൾ GVHSS പ്രവേശനം നേടിയത്. അയ്യന്തോൾ പുലിക്കളി സംഘത്തിന്റെ നേതൃത്വത്തിൽ പുലികളുടെയും മേളങ്ങളുടെയും അകമ്പടിയോടെയാണ് അയ്യന്തോൾ ഗ്രൗണ്ടിൽ നിന്ന് കുട്ടികളെ സ്കൂളിലേക്ക് ഘോഷയാത്രയായി ആനയിച്ചത്. തൃശൂർ വിവേ
മേഘോദയം ബോയ്സ് സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം വർണ്ണാഭമായി. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേരമിൽ രാമകൃഷ്ണൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ പൂർണിമ സുരേഷ്, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലൈല, സ്കൂൾ പ്രിൻസിപ്പൽ പത്മജ, സ്കൂളിന്റെ മികവാർന്ന പ്രവർത്തനങ്ങളെ കോർത്തിണക്കി ഈ വർഷം ഹൈസ്കൂളിൽ നിന്നും വിരമിക്കുന്ന ആനന്ദൻ തയ്യാറാക്കിയ ടാബ്ലോയിഡും വിതരണം ചെയ്തു. തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് സെന്റ് ജോസഫ്സ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവ പരിപാടികൾ കുട്ടികൾക്ക് ആവേശാനുഭവമായി. വേദിയിൽ നിന്നിറങ്ങി പ്രവേശനോത്സവ ചടങ്ങുകൾ തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത ശേഷം TN പ്രതാപൻ MP അഭ്യർത്ഥന പ്രകാരം വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം ഒന്നിച്ച് പ്രവേശനോത്സവ ഗീതം ആലപിച്ചും കൈയടിച്ചും താളമിട്ടും പ്രഥമ അധ്യയന ദിനം ആവേശകരമാക്കി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ MP അനുമോദിച്ചു. PTA പ്രസിഡന്റ് പോൾ ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ സിന്ധു ആന്റോ ചാക്കോള, ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ഡെന്ന, മാനേജർ സിസ്റ്റർ സ്മിത, പ്രിൻസിപ്പൽ സിസ്റ്റർ എൽസ തുടങ്ങിയവർ സന്നിഹിതരായി. നവാഗതർക്കുള്ള പുസ്തക വിതരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടാണ് പഠന രീതികളിൽ അവലംബിക്കേണ്ടതെന്നും വിദ്യാലയങ്ങളിൽ കുടുംബ അന്തരീക്ഷം ഉറപ്പാക്കാൻ കഴിയണമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നടവരമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് KS ധനീഷ് എന്നിവർ സംസാരിച്ചു. യൂണിഫോം ധരിക്കാത്തതിനാൽ വിദ്യാർത്ഥിനിയിൽ നിന്ന് ബസ് ജീവനക്കാർ ഫുൾ ചാർജ് ഈടാക്കിയത് ചോദ്യം ചെയ്ത കുട്ടിയുടെ പിതാവിനെ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. മരോട്ടിച്ചാൽ തൃശൂർ റൂട്ടിലോടുന്ന കാർത്തിക ബസ്സിൽ നിന്നാണ് വിദ്യാർത്ഥിനിക്ക് ദുരനുഭവം ഉണ്ടായത്. കുട്ടിയുടെ പിതാവ് മരോട്ടിച്ചാൽ സ്വദേശി നെടിയാനിക്കുഴിയിൽ സജിക്കാണ് മർദ്ദനമേറ്റത്. മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി യൂണിഫോം ധരിച്ചിരുന്നില്ല. യൂണിഫോം ധരിക്കാത്തതിനാൽ 2 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിന് 13 രൂപ ബസ് ചാർജ് ഈടാക്കി. വിദ്യാർത്ഥിനി വീട്ടിലെത്തി പിതാവിനോട് കാര്യം ധരിപ്പിച്ചതിനെ തുടർന്ന് ചോദിക്കാനെത്തിയ പിതാവിനെ ബസ് ജീവനക്കാർ മർദ്ദിക്കുകയായിരുന്നു. ഇതോടെ നാട്ടുകാർ ബസ് തടഞ്ഞിട്ടു. സംഘർഷത്തെ തുടർന്ന് ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി. യൂണിഫോം തയ്ച്ചു കിട്ടാത്തതിനെ തുടർന്നാണ് ധരിക്കാതിരുന്നതെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു. എൻ്റെ കൊച്ചിന് 13 രൂപ ബസ് ചാർജ് വേണ്ടി പറഞ്ഞു. കൺസെഷൻ കൊടുക്കില്ല, യൂണിഫോം കിട്ടാത്ത കാരണം 13 രൂപ ബസ് ചാർജ് കിട്ടുന്നത് അത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ചോദിച്ചതിനെ പിടിച്ച് പറ്റി. തളിക്കുളത്ത് വിദ്യാർത്ഥികളെ ഇറക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ സ്കൂൾ വാനിന് പിറകിലിടിച്ച് കാർ യാത്രികരായ 3 പേർക്ക് പരിക്കേറ്റു. എറണാകുളം സ്വദേശികളായ കാർത്തിക വീട്ടിൽ അരുൺകുമാർ, രമാദേവി, പങ്കജവല്ലി എന്നിവർക്കാണ് പരിക്ക്. തളിക്കുളം പുളിപ്പറമ്പിൽ ക്ഷേത്രത്തിന് മുൻപിലായിരുന്നു അപകടം. മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂൾ വാനാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പരിക്കേറ്റ കാർ യാത്രികരെ തൃപ്രയാർ ആക്ട്സ് പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിൽ വഴുക്കുംപാറ മേൽപ്പാതയിലെ പ്രധാന പാതയിൽ വീണ്ടും വിള്ളൽ രൂപപ്പെട്ടു. കുതിരാൻ തുരങ്കം കഴിഞ്ഞ് മേൽപ്പാത ആരംഭിക്കുന്നിടത്ത് തൃശൂർ ഭാഗത്തേക്കുള്ള പ്രധാന പാതയിലാണ് 4 മീറ്റർ നീളത്തിൽ വിള്ളൽ രൂപപ്പെട്ടത്. മേൽപ്പാതയുടെ കിഴക്കുഭാഗത്ത് കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കാതെ മണ്ണിട്ടുയർത്തിയ ഭാഗത്തും വിള്ളൽ വീണിട്ടുണ്ട്. ഇത് ഏറെ അപകട സാധ്യതയുള്ളതായി നാട്ടുകാർ പറഞ്ഞു. 30 അടിയോളം താഴ്ചയുള്ള ഒരു സർവീസ് റോഡിന്റെ അറ്റമാണ് ഇത്. ഇതില് അനേകം ആളുകൾ പോകുന്നതും യാത്രക്കാർ പോകുന്നതും വാഹനങ്ങൾ പോകുന്നതും ഒരു സ്ഥലമാണ്. ഇത് പണി തീർന്നതിന് ശേഷം അതിന് അസ്ഥിവാരം തോണ്ടാതെ വെറുതെ ഒരു കോൺക്രീറ്റ് കഷ്ണങ്ങൾ വെച്ചിട്ട് മണ്ണിട്ട് അടച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഈ പാലത്തിന് ഇപ്പുറയിട്ട് 20 മീറ്റർ നീളത്തിലുള്ള വിള്ളലുകൾ ഉണ്ടായി ഇടിഞ്ഞു വീണപ്പോൾ അതിന്റെ മുകളിൽ കാർ പോലുള്ള ഒരു മിശ്രിതം കൊണ്ടുവന്നൊഴിച്ച് കിണ്ണി തൊഴിലാളികൾ കൊണ്ടുവന്നൊഴിച്ച് അടച്ചു പോകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ദേശീയപാതയുടെ വശങ്ങൾ ഇടിയുകയും റോഡിൽ വിള്ളൽ രൂപപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് മന്ത്രി കെ രാജൻ, അന്നത്തെ തൃശൂർ ജില്ലാ കളക്ടർ ഹരിതാവി കുമാർ, ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ ബിപിൻ മധു തുടങ്ങിയവർ സ്ഥലത്തെത്തി ദേശീയപാതയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ 5 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇതേ സ്ഥലത്ത് വിള്ളൽ രൂപപ്പെടുകയും റോഡ് താഴുകയും ചെയ്തതോടെ പ്രദേശവാസികൾ ഏറെ ഭീതിയിലായി. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകത പൂർണ്ണമായും പരിഹരിക്കാതെ താൽക്കാലികമായി നടത്തിയ അറ്റകുറ്റപ്പണികളാണ് ഇതിന് കാരണമെന്നും അവർ പറഞ്ഞു. വഴുക്കുംപാറയിലെ 9 മീറ്റർ ഉയരത്തിൽ പോകുന്ന മേൽപ്പാതയുടെ ഇരുഭാഗവും കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചായിരുന്നു പണികൾ ആരംഭിച്ചത്.
എന്നാൽ കിഴക്കുഭാഗത്ത് കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കാതെയാണ് നിർമ്മാണ കമ്പനി പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് നിരവധി പരാതികളും നൽകിയിരുന്നു. എന്നാൽ എതിർപ്പുകൾ വകവയ്ക്കാതെ പ്രധാന പാതയുടെ പണികൾ പൂർത്തിയാക്കി ഗതാഗതം ആരംഭിക്കുകയാണ് ദേശീയപാത അതോറിറ്റി ചെയ്തത്. ടിസിവി ന്യൂസ്, തൃശൂർ. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നവീകരണം അനിശ്ചിതത്വത്തിലായതോടെ കൂർക്കഞ്ചേരി പാലക്കൽ റോഡിൽ ഗതാഗതം താൽക്കാലികമായി പുനഃസ്ഥാപിച്ചു. തൃശൂരിൽ നിന്നുള്ള വാഹനങ്ങൾ കോൺക്രീറ്റിംഗ് കഴിഞ്ഞ ഭാഗങ്ങളിൽ കൂടിയും പാലക്കലിൽ നിന്നുള്ള വാഹനങ്ങൾ പഴയ റോഡിലൂടെയും കടത്തിവിടും. വൺ വേ രീതിയിലാണ് ഭാഗികമായി ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ നിലച്ചിട്ടും റോഡ് പലയിടത്തും അടച്ചുകെട്ടി ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. ഒരു മാസമായി കരാർ കുടിശ്ശിക മൂലം പണികൾ നിലച്ച നിലയിലാണ്. നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് വ്യക്തതയില്ലാത്ത സാഹചര്യത്തിലാണ് നിർമ്മാണം പാതി വഴിയിൽ നിൽക്കെ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കുന്നത്. അതേസമയം കോൺക്രീറ്റിംഗ് കഴിഞ്ഞ ഭാഗം പഴയ റോഡിനേക്കാൾ ഏറെ ഉയർന്നു നിൽക്കുന്നതും പഴയ റോഡിലേക്ക് കമ്പികളടക്കം തള്ളി നിൽക്കുന്നതും അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും പരാതിയുണ്ട്. പാലപ്പള്ളി കുണ്ടായിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലി ഇറങ്ങി പശുക്കുട്ടിയെ ആക്രമിച്ചു. തോട്ടം തൊഴിലാളിയായ കിളിയാവണ്ണിൽ ഷഫീഖിന്റെ പശുക്കുട്ടിയെയാണ് പുലി ആക്രമിച്ചത്. തൊഴുത്തിൽ നിന്ന് പശുക്കളുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും പുലി സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പോയതായി പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് സംഭവം. നാട്ടുകാർ ചേർന്ന് പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയുമാണ് പുലിയെ ഓടിക്കാൻ ശ്രമിച്ചത്. എന്നാൽ 2 മണിക്കൂറിന് ശേഷം പുലി വീണ്ടും വന്നതായി നാട്ടുകാർ പറയുന്നു. സമീപത്ത് കെട്ടിയിടാതെ വളർത്തുന്ന പശുക്കൾ കൂട്ടത്തോടെ തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപത്തേക്ക് ഓടിയെത്തിയതായും നാട്ടുകാർ പറയുന്നു. വലപാലകരെത്തി തോട്ടത്തിൽ പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സമീപത്തെ കാട്ടിൽ പുലി ഉണ്ടെന്നും ഏത് നിമിഷവും പുലിയുടെ ആക്രമണം ഉണ്ടാകാമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. പുലിയുടെ ആക്രമണം ഭയന്ന് തൊഴിലാളികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. 2 ആഴ്ചയ്ക്കിടെ 4ാം തവണയാണ് പ്രദേശത്ത് പുലി ഇറങ്ങുന്നത്. മലക്കപ്പാറയിൽ ഹോട്ടൽ കത്തിനശിച്ചു. ഹുസൈൻ എന്നയാളുടെ ഹോട്ടലും സ്റ്റേഷനറി കടയും പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് അഗ്നിക്കിരയായത്. 8 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തേയില നിറച്ച പെട്ടികൾ, ഗൃഹോപകരണങ്ങൾ, ഫർണിച്ചറുകൾ എന്നിവ പൂർണ്ണമായും കത്തിപ്പോയി. പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ചെമ്മണ്ടയിൽ ഷോക്കേറ്റ് വർക്ക്ഷോപ്പ് ജീവനക്കാരൻ മരിച്ചു. കിഴുത്താണി സ്വദേശി പുതുവാട്ടിൽ കുമാരൻ മകൻ 46 വയസ്സുള്ള അജേഷാണ് മരിച്ചത്. ജോലിക്കിടെ ഷോക്കേറ്റ അജേഷിനെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ യുവാവിന് 15 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വാടാനപ്പള്ളി സ്വദേശി വടക്കൻ വീട്ടിൽ രഞ്ജിത്തിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. പീഡനത്തിനിരയായ പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ പെൺകുട്ടിയെയും പ്രതിയെയും ഗുരുവായൂർ കോട്ടപ്പടിയിൽ നിന്നാണ് കണ്ടെത്തിയത്. പ്രോസിക്യൂഷനുവേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എസ് ബിനോയ്, അഡ്വക്കേറ്റ് അമൃത, അഡ്വക്കേറ്റ് സഫ്ന എന്നിവർ ഹാജരായി. സംസ്ഥാന കുടുംബശ്രീ കലോത്സവത്തിന്റെ തൃശൂരിൽ വെള്ളിയാഴ്ച അരങ്ങുണരും. 9 വേദികളിലാണ് കലാപരിപാടികൾ നടക്കുന്നത്. കലോത്സവത്തിന്റെ മുന്നോടിയായി ഉച്ചതിരിഞ്ഞ് 3 ജില്ലയിലെ 5,000 കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്രയുണ്ടാകും. റൂറൽ SP ഐശ്വര്യ ഡോംഗ്രെ നടുവിലാലിൽ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. വൈകിട്ട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് കലോത്സവം ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിക്കും. സംഗീത നാടക അക്കാദമി, ജവഹർ ബാലഭവൻ, YWCA ഹാൾ എന്നിവിടങ്ങളിലും കലാപരിപാടികൾ അരങ്ങേറും. ആദ്യമായാണ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിന്റെ തൃശൂർ വേദിയാകുന്നത്. നവംബർ 1 സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെയുള്ള റവന്യൂ ഓഫീസുകൾ ഡിജിറ്റലൈസ് ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. പുതിയതായി സജ്ജീകരിച്ച തൃശൂർ സബ് കളക്ടർ ആൻഡ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം കളക്ടറേറ്റിൽ നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ ഡിവിഷണൽ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന തിരക്കുകൾ ഒഴിവാക്കാൻ ഓൺലൈൻ നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിവരികയാണെന്ന് മന്ത്രി പറഞ്ഞു. കൂടുതൽ ജീവനക്കാരെയും സൌകര്യങ്ങളെയും സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി അതിനെ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റവന്യൂ വകുപ്പ് സമ്പൂർണമായി ഡിജിറ്റലൈസേഷൻ തയ്യാറെടുക്കുന്ന ഒരു ഘട്ടമാണ്. 1,666 വില്ലേജ് ഓഫീസുകളും കേരളത്തിലെ 77
താലൂക്ക് ഓഫീസുകളിലും സ്പെഷ്യൽ എൽ എ ഓഫീസുകളിലും 27 RDO ഓഫീസുകളിലും 14 കളക്ടറേറ്റുകളിലും അങ്ങനെ സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെ റവന്യൂ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ സമ്പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് നവംബർ 1st എല്ലാ പോയിൻ്റുകളും ഡിജിറ്റൽ സംവിധാനത്തിനകത്ത് വരുന്ന ഒരു വകുപ്പായി റവന്യൂ വകുപ്പ് മാറുമ്പോൾ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ്, കളക്ടർ വി ആർ കൃഷ്ണതേജ, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ വി എം ജയകൃഷ്ണൻ, എ ഡി എം ടി മുരളി, സീനിയർ സൂപ്രണ്ട് ജയന്തി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വാണിജ്യ പാചകവാതകത്തിന്റെ വില കുറഞ്ഞു. വാണിജ്യ സിലിണ്ടറിന് 83 രൂപയാണ് കുറച്ചത്. 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് ഇനി 1812 രൂപ നൽകിയാൽ മതി. നേരത്തെ 1895 രൂപയായിരുന്നു. വിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയത് ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയ്ക്ക് ആശ്വാസമാണ്. ദേശസാൽകൃത ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനെന്ന വ്യാജേന 3.5 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ ജാർഖണ്ഡ് സ്വദേശി അജ്മുദ്ദീൻ അൻസാരി തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ പിടിയിൽ. കുന്നംകുളം സ്വദേശിനിയായ സ്ത്രീയുടെ അക്കൌണ്ടിൽ നിന്ന് ഫെബ്രുവരിയിലാണ് ഇയാൾ ഓൺലൈൻ തട്ടിപ്പിലൂടെ 7 തവണകളിലായി 3,69,300 രൂപ തട്ടിയെടുത്തത്. സ്ത്രീയുടെ പരാതിയെ തുടർന്ന് തൃശൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണത്തിൽ പണം തട്ടിയെടുത്തത് ജാർഖണ്ഡിൽ നിന്നുമാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഫോണിലേക്ക് വരുന്ന ഫോൺ വിളികളോട് ജാഗ്രതയോടെ പ്രതികരിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ്. കുറ്റവാളികൾ പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തോ സ്വകാര്യ ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തിയെടുത്ത് അതുപയോഗിച്ച് പണം തട്ടിയെടുത്തേക്കാം. ബാങ്കുകളിൽ നിന്നും നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് വിവരങ്ങൾ, ഒ ടി പി, പിൻ, CVV എന്നിവ ചോദിക്കുകയില്ല. ഇതാരുമായും പങ്കിടരുത്. ഇത്തരം കാര്യങ്ങൾക്ക് ബാങ്ക് ശാഖകളിൽ നേരിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ ഫോണിൽ നിന്നും വിവരങ്ങൾ ചോർത്തുന്നതിനായി സൈബർ കുറ്റവാളികൾ അയച്ചു തരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ റിമോട്ട് ആക്സസ് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയോ അരുത്. ഇതുപയോഗിച്ച് കമ്പ്യൂട്ടറിന്റെയും മൊബൈൽ ഫോണിന്റെയും നിയന്ത്രണം കുറ്റവാളികൾ കരസ്ഥമാക്കുകയും വിവരങ്ങൾ ചോർത്തുകയും ചെയ്യുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ആലുവയിൽ കാറിടിച്ച് കൊടുങ്ങല്ലൂർ സ്വദേശി മരിച്ചു. ദുബായ് എയർപോർട്ട് ഉദ്യോഗസ്ഥൻ എറിയാട് യു ബസാർ തണ്ടാനപ്പറമ്പിൽ 65 വയസ്സുള്ള മുഹമ്മദ് ഹൈദറൂസാണ് മരിച്ചത്. ആലുവ ബൈപ്പാസിലായിരുന്നു അപകടം. സമീപത്തുള്ള മസ്ജിദിൽ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് റോഡ് മുറിച്ചു കടക്കുമ്പോൾ കാറിടിക്കുകയായിരുന്നു. ദുബായിലായിരുന്ന ഇദ്ദേഹം അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ യുവാവിനെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. മരത്തമ്പിള്ളിക്കര ഷമീറിനെയാണ് കൊടകര SHO ജയേഷ് ബാലൻ, SI ഇ എൻ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 100 പാക്കറ്റ് ഹാൻസ് ഇയാളുടെ കടയിൽ നിന്ന് പിടിച്ചെടുത്തു. പാഞ്ഞാൾ പൈങ്കുളം മുല്ലക്കാവ് ക്ഷേത്രത്തിൽ നടന്ന അന്നദാനത്തിൽ 35 പേർക്ക് ഭക്ഷ്യവിഷബാധ. May 29 നടന്ന അന്നദാനത്തിൽ പങ്കെടുത്തവർക്കാണ് ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 3 പേർ ചേലക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റുള്ളവർ പ്രാഥമിക ചികിത്സയ്ക്കു ശേഷം വീട്ടിലേക്ക് മടങ്ങി. ആരോഗ്യവകുപ്പ് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് ആളുകൾ ചികിത്സയ്ക്കായി ആശുപത്രികളിൽ എത്തിയത്. സ്ഥലത്തെ കിണറുകളിലും സമീപ പ്രദേശങ്ങളിലെയും വെള്ളം ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തിയതായും വെള്ളം പരിശോധനയ്ക്ക് അയച്ചതായും കിള്ളിമംഗലം കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ദിവ്യ അറിയിച്ചു. അപ്പോൾ അതിനുശേഷം ബുധനാഴ്ച നമുക്ക് OPയിലെ ഒരു പേഷ്യന്റ് വയറിളക്കമായിട്ട് വന്ന് ചേർന്നു. അപ്പോൾ വന്നെത്തിയിരുന്നു. അപ്പോൾ ആ കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതേപോലെ സിമിലർ കംപ്ലൈൻസ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് എന്നാണ്. അന്ന് തന്നെ നമ്മുടെ JHI JPHN ടീം പൈങ്കുളം വിസിറ്റ് ചെയ്യും, ഈ പറഞ്ഞ സ്ഥലം വിസിറ്റ് ചെയ്യും, അവിടെ ചുറ്റുവട്ടത്ത് നിരീക്ഷണം ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ വയറിളക്കം ബാധിച്ച ആൾക്കാരെ വിസിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തിന്റെയും തിരുവമ്പാടി യുവജന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കൃഷ്ണനാട്ടം ആചാര്യൻ സേതുമാധവനെ ആദരിച്ചു. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ TA സുന്ദർമേനോൻ അധ്യക്ഷനായിരുന്നു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, ശശികുമാർ, കേശവദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോടതി വാറണ്ട് പ്രകാരം വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടെ ഓടി രക്ഷപ്പെട്ട പ്രതിയെയും ഇയാൾക്ക് സഹായം ചെയ്തു കൊടുത്ത ആളെയും അറസ്റ്റ് ചെയ്തു. കുറ്റിച്ചിറ കുമ്പളത്താൻ വീട്ടിൽ നിതീഷാണ് പോലീസുകാരെ വെട്ടിച്ച് കൈവിലങ്ങുമായി രക്ഷപ്പെടാൻ ശ്രമിച്ചത്.
നിതീഷിന്റെ കയ്യിലുണ്ടായിരുന്ന വിലങ്ങ് മുറിച്ചു മാറ്റാൻ സഹായിച്ച കുറ്റിച്ചിറ സ്വദേശി സുധീഷാണ് അറസ്റ്റിലായ മറ്റൊരു പ്രതി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് നിതീഷ്. കോടതിയിൽ നിന്നുള്ള വാറന്റ് പ്രകാരം ഇയാളെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ കുതറിമാറി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് കൂടുതൽ പോലീസെത്തി ഇയാളെ കുറ്റിച്ചിറയിലെ ജാതിത്തോട്ടത്തിൽ നിന്നും പിടികൂടുകയായിരുന്നു. കട്ടർ ഉപയോഗിച്ചാണ് സുഹൃത്ത് സുധീഷ് വിലങ്ങ് മുറിച്ചു മാറ്റിയത്. ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കവിതകൾക്ക് കഴിയുമെന്നും കേരളീയ മനസ്സിൽ പൊതിഞ്ഞുവച്ചിരിക്കുന്ന ആക്രമണോത്സുകതയാണ് ഓരോ ദിവസവും വാർത്തകളിലൂടെ പുറത്തു വരുന്നതെന്നും കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. തൃശൂർ സാംസ്കാരിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ എ പി നാരായണൻകുട്ടിയുടെ വൈകി ഉണർന്ന വരികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ആലങ്കോട് ലീലാകൃഷ്ണൻ. കാരിക്കേച്ചറിസ്റ്റ് ജയരാജ് വാര്യർ പുസ്തകം ഏറ്റുവാങ്ങി. പി ബാലചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. ഫാദർ പോൾ പൂവത്തിങ്കൽ, അഡ്വക്കേറ്റ് എ ഡി ബെന്നി, മോഹൻദാസ് പാറപ്പുറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരളീയ മനസ്സിൽ പൊതിഞ്ഞു വെച്ച അക്രമോത്സുക വളർന്നു വളർന്നു വരികയാണ്. എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഒളിപ്പിച്ച ക്രിമിനൽ ഇപ്പൊ ക്രിമിനൽസിനെ മാറ്റാൻ ഒറ്റ വഴിയെ ഞാൻ ഉപദേശിക്കുകയുള്ളൂ. കവി കഴിയുന്നവർ ഒരിക്കലും ക്രിമിനലുകളായി മാറുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. അപ്പൊ ഏതായാലും ഈ ഭീകര സായാഹ്നത്തിൽ കൊടുങ്ങല്ലൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 11 ലിറ്റർ മദ്യം എക്സൈസ് പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. മടത്തുമ്പടി ജഡ്ജിമുക്ക് സ്വദേശി കുന്നപ്പിള്ളി വീട്ടിൽ പ്രദീപിനെയാണ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ചാരായം വാറ്റിയ കേസ് നിലവിലുണ്ടെന്ന് എക്സൈസ് പറഞ്ഞു. ലെന്തർ ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് ഫ്രാങ്കോ മുളയ്ക്കൽ രാജിവെച്ചു. രാജി അച്ചടക്ക നടപടിയുടെ ഭാഗമല്ലെന്ന് വത്തിക്കാൻ സ്ഥാനപതി. കളിയും ചിരിയുമായി ആഘോഷമാക്കി സ്കൂൾ പ്രവേശനോത്സവം. ജില്ലയിൽ ആദ്യക്ഷരം കുറിക്കാനെത്തിയത് 400,000 കുരുന്നുകൾ. ഇനി മുതൽ മധ്യവേനലവധി തുടങ്ങുക 6 ഏപ്രിൽ. യൂണിഫോം ധരിക്കാത്തതിനാൽ വിദ്യാർത്ഥിനിയില്ലെന്ന് ബസ് ജീവനക്കാർ ഫുൾചാർജ് ഈടാക്കി. ചോദ്യം ചെയ്ത കുട്ടിയുടെ പിതാവിനെ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. നാട്ടുകാർ ബസ് തടഞ്ഞിട്ടു. ദേശീയപാത വഴുക്കുംപാറ മേൽപ്പാതയിൽ വിള്ളൽ. തൃശൂർ ഭാഗത്തേക്കുള്ള പ്രധാന പാതയിലാണ് 4 മീറ്റർ നീളത്തിൽ വിള്ളൽ രൂപപ്പെട്ടത്. കുറുക്കഞ്ചേരി പാലക്കൽ റോഡിൽ ഗതാഗതം താൽക്കാലികമായി പുനഃസ്ഥാപിച്ചു. പാലപ്പിള്ളി കുണ്ടായിയിൽ തുടർച്ചയായി 2 ദിവസവും പുലി ഇറങ്ങി പശുക്കുട്ടിയെ ആക്രമിച്ചു. 2 ആഴ്ചയ്ക്കിടെ 4ാം തവണയാണ് പ്രദേശത്ത് പുലി ഇറങ്ങുന്നത്. മലക്കപ്പാറയിൽ ഹോട്ടൽ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. 8 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുകയാണ്. നമസ്കാരം.